ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ആൻഡ് ഹെൽത്തി തൊടുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു കറി എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്, അടിപൊളി ടേസ്റ്റുമാണ്. കറിവേപ്പില വറുത്ത് വരട്ടെന്നാണ് ഈ ഒരു കറിയുടെ പേര്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, നല്ല ഹെൽത്തിയാണ്. ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏറെ കറിവേപ്പിലയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പിടിയിൽ കൂടുതൽ കറിവേപ്പിലയാണ്. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് ഒരു 10 വറ്റൽമുളക്, പിന്നെ ഒരു ചെറിയ പീസ് ശർക്കര, ഒരു കുഞ്ഞു പീസ് ഇഞ്ചി, കുറച്ച് വാളംപുളി, ഇത്രയാണ് ആദ്യം നമുക്ക് വേണ്ടത്. പിന്നെ ഇതിലേക്ക് വറക്കുന്ന സമയത്ത് കുറച്ച് ഉഴുന്ന് വേണം. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിനായിട്ട് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായി കഴിയുമ്പം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് ഇച്ചിരി കൂടുതൽ എടുക്കുന്നതാണ് ഈ ഒരു കറിയുടെ ടേസ്റ്റ്. ടേബിൾ സ്പൂണാണ്, ടീസ്പൂൺ അല്ല, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആകണ്ട. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്നിച്ച് ചേർത്ത് കൊടുക്കാം. ശർക്കരയും പുളിയും എല്ലാം ഇതിലേക്ക് ഒന്നിച്ചങ്ങിടാം. ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മാത്രം മതി. കറിവേപ്പിലയുടെ ആരോഗ്യ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഈ ഒരു കറി നമ്മൾ ഇതുപോലെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഒരു 1.5 ആഴ്ചയൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഫ്രിഡ്ജിലാണെങ്കിൽ, പുറത്താണെങ്കിലും നമുക്കിത് 4-5 ദിവസമൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു 1-2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി കൂടിപ്പോകരുത്. ഈ ഒരു കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഈ ഒരു കറിയിലേക്ക് നമുക്ക് തേങ്ങയുടെ ഒന്നും ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു 2 മിനിറ്റ് തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഈസി റെസിപ്പി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ആദ്യം വെള്ളമൊന്നും ചേർക്കണ്ട, നമുക്ക് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്ത് നോക്കാം. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വെള്ളം ചേർക്കാം. അപ്പോൾ അത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്തിട്ട് ഒന്ന് നല്ല ഫൈനായിട്ട് അങ്ങ് അരച്ചെടുക്കാം. പുളിയും ശർക്കരയൊക്കെ ഒന്ന് വഴറ്റിയതായ കാരണം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. അപ്പോൾ അതാ ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം വഴറ്റി ആ ഒരു പാനിൽ തന്നെ ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒരല്പം കടുകിട്ട് കൊടുക്കാം. അപ്പോൾ ഈ കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അരച്ച മിക്സ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കാരണം ഈ ഒരു കറി നമുക്ക് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ബാക്കി നമ്മുടെ ജാറിൽ ഇരിപ്പുണ്ടല്ലോ, ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീഡിയോ കാണുന്ന കൂട്ടുകാരോട് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഈ വെള്ളമൊക്കെ വറ്റി നല്ല കുറുകിയ പാകമായി വരും. ഇപ്പോൾ തന്നെ കുറുകി വരാൻ തുടങ്ങി, 1 മിനിറ്റ് ആയതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇതിൻ്റെ മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങും. ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം വേണമെങ്കിൽ അങ്ങ് ഓഫ് ചെയ്യാം. കാരണം ഇനി ഒരുപാട് നേരം തിളച്ചാൽ ഒത്തിരി അങ്ങോട്ട് തിക്കായി പോകും. ഈ ഒരു കറിയുടെ സ്വാദെന്ന് പറഞ്ഞാൽ അല്പം എരിവും പുളിയും മധുരവും ഒക്കെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു കറിയാണ്. പിന്നെ നമ്മുടെ കറിവേപ്പിലയുടെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹെൽത്തി കറി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഒന്നുകൂടെ പറയുകയാണ്. വീണ്ടും കാണാം. ബൈ ബൈ.